ബെല്ലരി സിറ്റുവേഷനില് നിങ്ങളെ ഡ്രാഗ് ചെയ്തിട്ട് വാസു അണ്ണനെ കളിയാക്കി കൊട്ട വാസു എന്ന് വിളിക്കുകയും ചെയ്ത് രായണ്ണനെ ഓ അണ്ണൊക്കെ പറഞ്ഞിട്ട് ഇത് വൈകിട്ട് വൈകിട്ട് പിന്നെ നീ വാലും തൂങ്ങി വന്നതല്ലേ, അമ്മമാരൊക്കെ നക്കി അണ്ണന്മാരുടെ നക്കി വന്നതല്ലേ, ഒരുമാതിരി നല്ല 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 മോശമായിട്ടാ സംസാരിച്ചോണ്ടിരുന്നത്. അറിയോ വിൻസെന്റ് ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് എടുത്തു പറഞ്ഞ ടി വി ഇല്ലാത്ത അണ്ണന്മാരെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ബാക്കിയുള്ളവര് ഒരുമാതിരി ഓപ്പൺ അങ്ങനെ അല്ലാണ്ട് പറഞ്ഞു മൊത്തം എല്ലാരും പറഞ്ഞു ലീഡർ ലീഡർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇന്ന് വൈകിട്ടല്ലേ? ഇന്ന് വൈകിട്ടല്ലേ? ഇന്ന് വൈകിട്ട്. ഇന്ന് വൈകിട്ട് പിന്നെ എത്ര കിട്ടിയാലും അവര് പറഞ്ഞത് അവര് ഇൻവൈറ്റ് ചെയ്തതാണ് വന്നത്, നമ്മളൊക്കെ വാല്യം തൂങ്ങിയൊക്കെയാണ് വന്നത്. ശരി ശരി ശരി. ഹലോ വിൻസെന്റ്, ഞാൻ ചന്ദ്രനാണേ. ജോസ് കുട്ടിയല്ലേ? ജോസ് കുട്ടിയല്ലേ? ഞാൻ ചന്ദ്രൻ, ടി വിയിലെ ചന്ദ്രനാ. എടാ വിളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇപ്പൊ ബെല്ലാരുള്ള അവര് ലൈക്ക് ഇതുപോലെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനില് നിങ്ങള് നമ്മുടെ പേര് വലിച്ചെറിഞ്ഞ ഇട്ട് അങ്ങനത്തെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട്, അതിന്റെ ഒക്കെ കാര്യം എന്താണ്? അവന്റെ അവന്മാരെ പേരിൽ അല്ല, നമ്മുടെ പേര് അവന്മാരുടെ സിറ്റുവേഷനിൽ വലിച്ചിടേണ്ട കാര്യം എന്താണെന്ന് നിങ്ങളുടെ പേര് എന്തിട്ടെന്ന് പറഞ്ഞു. ഇല്ല നമ്മൾ വാസുണ്ടെ പേര് വെച്ച് കളിയാക്കിയും, അതുപോലെ തന്നെ അണ്ണന്മാരെ താങ്ങി ടിവിയിലാ അണ്ണന്മാരെ താങ്ങി ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ഈ ടിവിയിൽ അണ്ണന്മാരെ താങ്ങി വന്നത് അതുപോലെ വാസുന് നമ്മളവിടെ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? ഈ ടിവിയിൽ അണ്ണന്മാരെ താങ്ങി വന്നോ വാസുവിനോ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാൾക്കാരും നമ്മൾ പറയാൻ നിന്നിട്ടില്ല. നമ്മൾ എല്ലാതും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാളുടെ പേര് ഇതുപോലെ ടിവിയാണോ അല്ലെങ്കിൽ ഈ മറ്റേ വാസുവിന് താങ്ങി വന്നോ നമ്മൾ പറയാൻ നിന്നിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല ബ്രോ. നിങ്ങൾ അവര് പറയുന്നത് വിശ്വസിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങള് നിങ്ങളെ ഗ്യാങ്ങനെയോ അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങളെന്നല്ല, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എല്ലാരുമായിട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ ഒരു സീൻ. ഞങ്ങളെ പേര് ഇതിന്റെ അകത്ത് ഈ ടിവിയിലെ അണ്ണന്മാരെന്നും അല്ലെങ്കിൽ അണ്ണന്മാരെ താങ്ങി വന്നെന്നും എന്ന് പറഞ്ഞ കാര്യമില്ല. നിനക്കൊക്കെ അടിക്കണമെങ്കിൽ അവന്മാരെ വാറ് വിളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ച് നിങ്ങൾ അടിച്ചോണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഞാൻ പറയട്ടെ. അല്ല മനസ്സിലുണ്ട്, ഈ നിങ്ങളെ ഗ്യാങ്ങനെയോ ഈ പറഞ്ഞ വാസുവിനോ നമ്മൾ വിൻസെന്റ് വിൻസെന്റ് പറഞ്ഞാണ് പറയണേ. വിൻസെന്റ് ഞാൻ കാര്യം പറ്റേ, വിൻസെന്റ് പറഞ്ഞാണ് അവര് പറയണേ. മനസ്സിലായില്ലേ? നമ്മളുള്ള ടൈമിൽ എന്തായാലും ഞാൻ അങ്ങനെ പറയാൻ നിന്നിട്ടില്ല. വേറെ വലുതും പറഞ്ഞിട്ടുണ്ടോ ഈ വരെ നിങ്ങളെ ഗ്യാങ്ങിനെ അല്ലെങ്കിൽ ഗ്യാങ്ങിലെ ഒരു പ്ലെയറിന്റെ പേരെടുത്ത് നമ്മളവിടെ പറയാൻ നിന്നിട്ടില്ല? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് അവന് ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട്. അവന്റെ അടുത്ത് പറഞ്ഞോളാം, അതങ്ങ് നിർത്തിക്കോളാം. നല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ ചന്ദ്ര, നിങ്ങളെ ഗ്യാങ്ങിലേക്കും പലർക്കും അവന്റെ അടുത്തും പ്രശ്നമുണ്ട്. അത് നമ്മൾ പറഞ്ഞു വരാൻ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അന്തസ്സായിട്ട് ഒന്ന് അവന്റെ അടുത്ത് സംസാരിക്കും. മനസ്സിലായില്ലേ? അല്ലാതെ വേറെ ഒരുത്തമാരായിട്ട് പോയി പറയാറില്ല. അതാണ് ഞാൻ പറയട്ടെ അവനടുത്ത് ചോദിച്ചോട്ടെ. നിങ്ങൾ ആ വേറെ ഗ്യാങ്ങിനെ പറ്റി വല്ലതും പറയാൻ ചോദിച്ചോട്ടെ, ചോദിച്ചിട്ട് പറയാം. അവരൊന്നും പറഞ്ഞിട്ടില്ല. അവര് വിൻസെന്റ് പറഞ്ഞിട്ടുണ്ടോ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തി പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ബാക്കിയുള്ള ഇൻഡയറക്ടറായിട്ടാ പറഞ്ഞത്. വിൻസെന്റ് ഞാൻ കുറെ അണ്ണന്മാരാ ഏത് അണ്ണന്മാരാ അവര് അമ്പി കളിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ വിൻസെന്റ് നേരെ തുറന്നു പറഞ്ഞ ടി വി അല്ലാത്ത അണ്ണന്മാര് ടി വി എന്ന് പറഞ്ഞു തുടങ്ങി. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറ നിങ്ങളടുത്ത്, ഞാൻ ഇപ്പൊ നിങ്ങള് ഇവിടെ ഗ്യാങ് ആയിട്ട് കേറിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കഴിവ് കാണിച്ചിട്ടാണ് നിങ്ങളുടെ ഒരു ഗ്യാങ് ആയിട്ട് നിക്കണത്. ബെല്ലാരി എന്നുള്ള ടാഗ് ഇട്ട് നിങ്ങൾ നിക്കണത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്. മനസ്സിലല്ലേ? നിങ്ങളിങ്ങനത്തെ ഈ പറഞ്ഞവന്മാര് പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു അന്ന് ഇങ്ങനെ ഉണ്ടാവൂലേ. ഈ നിങ്ങളിവിടെ സിറ്റിയിൽ കളിച്ച് കഴിവ് കാണിച്ചിട്ടാണ് ഇവിടെ ഗ്യാങ് ആയിട്ട് കയറിയത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കും പറയാം നിങ്ങൾ ഇൻവിറ്റേഷനല്ല വന്നേന്ന്. മനസ്സിലായില്ലേ? അതൊക്കെ അത്ര പറഞ്ഞിട്ടുണ്ട്. അവന്മാർ എന്താ നോക്കിയിട്ട് എന്തെങ്കിലും പറയുമ്പോ ഞാൻ പറയാം.
ഞാൻ പറയട്ടെ, അവര് ഇന്നലത്തെ സിറ്റുവേഷൻ ഓൾ ഡൗൺ ആയിട്ട് ചുമ്മാ അല്ലാണ്ടാണ് വരുന്നത്, ചുമ്മാ പെട്ടെന്ന് വെടിവെപ്പ്, ഒരു കാര്യം ഇല്ലാണ്ടാണ് വെടിവെക്കുന്നത്. ഇല്ല ഇപ്പൊ 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 ഹോസ്റ്റേജ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ പോവാണ്. അല്ല ഞാൻ പറഞ്ഞു, വിൻസെന്റ് പറഞ്ഞിട്ടുണ്ടോ നോക്കിട്ടു, ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോളാൻ പറയാൻ പറഞ്ഞു അവനടുത്ത്. അവന്റെ പ്രശ്നം അടിച്ച് കറക്കോലെ തീരണമെന്നില്ല ബെല്ലാരില്ല വന്നിട്ട് അല്ല 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 അങ്ങനെ അവന്മാര് കൊറേ ഇന്റർനെറ്റ് പറഞ്ഞു, വിൻസെന്റ് പറഞ്ഞ് എന്ന് പറഞ്ഞ് മറ്റേ ടി വിയിൽ എണ്ണമാർ അങ്ങനെ അവന്മാരെ താങ്ങി വന്നല്ലേ അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ച് ജോസൂരി വിളിച്ചിട്ട് പറഞ്ഞ് നിർത്തിക്കോളാം. ആ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം പറഞ്ഞു, സംസാരിക്കണ്ട നിർത്തിക്കണം പറഞ്ഞു. വിൻസെന്റ് മനസ്സിലല്ലേ അവൻ നമ്മളടുത്തുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. ഞാൻ കാര്യം പറയട്ടെ, ഒന്നും അല്ലെങ്കിൽ ബെല്ലാരിയെ ഇവിടെ സിറ്റിയിൽ കളിച്ച് അവന്റെ കഴിവ് കളിച്ചിട്ടാണ് അവരുടെ ഗ്യാങ് ആയത്, മനസ്സിലായില്ലേ? വേറെ ഒരു ഇതല്ല, അവർ കളിച്ച് കഴിവ് കാണിച്ചിട്ടാണ് സിറ്റിയിൽ ഗ്യാങ് ആയിട്ട് കയറിയത്. അപ്പൊ അതിൽ അവന്മാരെ പറയേണ്ട കാര്യമില്ല, അതിപ്പോ ആർക്കാണെങ്കിലും ശരി അവന്മാരെ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ അവന്മാരി ഈ വിൻസെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഒന്നും നമ്മുടെ അടുത്തൊന്നും പറയാൻ അവൻ അവനില്ല, അവൻ എന്തേലും അവൻ അവൻ മനസ്സിലായില്ല, അവന് കുറച്ചെങ്കിലും നട്ടല്ലുണ്ടെങ്കിൽ അവന് നട്ടല്ലേ വീഡിയോ കോൾ ചെയ്യാൻ പറ്റണായിരുന്നല്ലേ നട്ടല്ലേ സാറത്ത്. അവന് അവിടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മുടെ അടുത്തൊന്ന് സംസാരിച്ചത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമായിരുന്നല്ല. അത് കളഞ്ഞ് അതായത് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞു, അത് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. അവനങ്ങ് പ്രശ്നമാവനങ്ങൻ ട്രാസ്കൽ ഇന്നലെ എന്തോ ഇത് പറഞ്ഞു, ഇന്നലെ സർക്കണ്ണ വിളിച്ച് പറഞ്ഞു, ഇന്നിപ്പൊ ഇതായി. ഓ നമ്മൾ ഇനി യവന്മാരെ സത്യം പറഞ്ഞ എനിക്ക് മറ്റേ ഇവരുടെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ താല്പര്യമില്ല, സംസാരിക്കാൻ വേണമെങ്കിൽ. പക്ഷെ സിറ്റുവേഷൻ പറയില്ല ഈ ഭാഗമുണ്ട് അവന്മാര് മറ്റേ മറ്റേ ഭാഗമുണ്ട് ഈ മറ്റേ മൂഡ്. മറ്റേ സത്യം പറഞ്ഞ ഇവന്മാരാണ് മൂഡ് താങ്ങി, ഇന്നലെ കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചന്ദ്ര. അത് ഞാൻ പിന്നെ അത് ഇറ്റാച്ചില്ല തോണേ.